കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് പഠന ഗവേഷണ വിജ്ഞാന വ്യാപന തലത്തിലൂടെ കരുത്തു പകരുന്ന സ്ഥാപനമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് സ്ഥിതി ചെയ്യുന്ന വെറ്ററിനറി സർവകലാശാല. കേരളത്തിൽ 1955 ആരംഭിച്ച മണ്ണുത്തി വെറ്ററിനറി കോളേജ് വികസിച്ച് ഇന്ന് 8 കോളേജുകളും 2500 പരം വിദ്യാർത്ഥികളും പഠനം നടത്തുന്ന സർവകലാശാലയായി വളർന്നിരിക്കുന്നു. ഐഡിയാസ് ഇൻ ആക്ഷൻ എന്നതാണ് സർവകലാശാലയുടെ മോട്ടോ. ഇന്ത്യയിൽ COVID-19 പരിശോധനയ്ക്കുള്ള ലാബ് സൗകര്യം സജ്ജമാക്കിയിട്ടുള്ള 5-ാമത്തെ വെറ്ററിനറി സർവകലാശാലയാണ് നമ്മുടേത്. സർവകലാശാലയുടെ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമം മൂലം റെയ്മറല്ല എന്ന ബാക്ടീരിയൽ രോഗബാധയ്ക്കെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ കുത്തിവയ്പ് വികസിപ്പിച്ചെടുത്തത് താറാവ് കർഷകർക്ക് ആശ്വാസപ്രദമായി കരുതാവുന്നതത്രേ. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി 2017 മുതൽ തുടർച്ചയായി 3 വർഷവും ബഹുമാനപ്പെട്ട കേരള ഗവർണർ നൽകുന്ന ചാൻസലേഴ്സ് അവാർഡായ എമർജിംഗ് യങ് യൂണിവേഴ്സിറ്റി പുരസ്കാരം നേടിക്കൊണ്ട് വളർച്ചയുടെ പടവുകൾ പിന്നിടുകയാണ്. കേരള സർക്കാർ 2011 Act 3 പ്രകാരം നിലവിൽ വന്ന സർവകലാശാലയ്ക്ക് വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ക്യാമ്പസുകളും ഗവേഷണ സ്ഥാപനങ്ങളും ഉണ്ട്. 335 അധ്യാപകർ, 486 അനധ്യാപകർ, 570 തൊഴിലാളികൾ, 2500 പരം വിദ്യാർത്ഥികൾ ചേരുന്ന സർവകലാശാല സമൂഹം 8 കോളേജുകളിലായി പ്രവർത്തിക്കുന്നു. സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലറുടെ കീഴിൽ പൊതുഭരണം, ധനകാര്യ വിഭാഗം, അക്കാദമിക് ആൻഡ് റിസർച്ച് ഡയറക്ടറേറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് ഓണ്ടർപ്രണോർഷിപ്പ്, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, അടിസ്ഥാന സൗകര്യ വികസന വിഭാഗം എന്നിവ പ്രവർത്തിക്കുന്നു. ജനാധിപത്യപരമായി സ്ഥാപിക്കപ്പെട്ട ഭരണ സംവിധാനത്തിനാണ് സർവകലാശാലയുടെ നയരൂപീകരണത്തിന്റെ പരമാധികാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുന്ന +2 വിദ്യാർത്ഥികൾക്കാണ് BVSC&AH വെറ്ററിനറി ബിരുദം, BTech ഡയറി സയൻസ്, BTech ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. കൂടാതെ സർവകലാശാല നേരിട്ട് നടത്തുന്ന പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ BSc പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, വിവിധ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നു. സർവകലാശാല ശാസ്ത്രജ്ഞർക്ക് ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ, പേറ്റന്റുകൾ എന്നിവ ലഭിച്ചത് നിരവധിയാണ്. ദേശീയ, അന്തർദേശീയ ഗവേഷണ സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ മുഖാന്തരം ആഗോളതലത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ സർവകലാശാലയുടെ ഗവേഷകർക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠന സൗകര്യത്തിനായി വിവിധ ഇനം വളർത്തുമൃഗങ്ങളുടെ ഫാമുകളും ലബോറട്ടറികളും ഈ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. വിവിധ തരം കായിക മത്സരങ്ങൾക്കും പരിശീലനങ്ങൾക്കും വേണ്ടി മൈതാനങ്ങൾ, കോർട്ടുകൾ, ഹെൽത്ത് ആൻഡ് റിക്രിയേഷൻ ക്ലബ്ബ്, ജിംനേഷ്യങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയം, കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള ഓഡിറ്റോറിയങ്ങൾ, ഓപ്പൺ എയർ തിയേറ്ററായ ചന്ദ്രഗിരി, സെമിനാർ ഹാൾ, കോൺഫറൻസ് ഹാൾ എന്നിവയും സജ്ജമാണ്. മൃഗസംരക്ഷണ മേഖലയുടെയും അനുബന്ധ മേഖലകളുടെയും വളർച്ചയ്ക്കും വിവിധ ഇനം ജനുസുകളെ ഉരുത്തിരിച്ചെടുക്കുന്നതിനും തനത് ജനുസുകളുടെ സംരക്ഷണത്തിനും സർവകലാശാല പ്രത്യേകം പദ്ധതികളിലൂടെ ശ്രമങ്ങൾ തുടരുന്നു. മൃഗചികിത്സയ്ക്കായി മണ്ണുത്തിയിലും തൃശൂർ നഗരത്തിലെ കൊക്കാലയിലും വയനാട് പൂക്കോട് കേന്ദ്രീകരിച്ചും ആധുനിക ചികിത്സാ സമുച്ചയങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനങ്ങൾക്കും മൃഗങ്ങളുടെ ചികിത്സാ സേവനങ്ങൾക്കുമായി ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിട്ടുള്ളവയാണ്. കേരളത്തിലെ ആദ്യ അശ്വാരൂഢ സേന അഥവാ റിമൗണ്ട് വെറ്ററിനറി കോർപ്സ്, NSS യൂണിറ്റ്, സർവകലാശാല യൂണിയൻ തുടങ്ങിയ വിവിധ പ്രവർത്തന മേഖലകളും കേരള വെറ്ററിനറി സർവകലാശാലയുടെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ വിവിധ മ്യൂസിയങ്ങൾ, വിവിധ പരീക്ഷണശാലകൾക്ക് NABL അക്രഡിറ്റേഷൻ, സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ലബോറട്ടറി, സെമിനാർ ഹാളുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, മോളിക്കുലാർ ലാബുകൾ, അക്കാദമിക് സ്റ്റാഫ് കോളേജ്, മാംസ സംസ്കരണ വിഭാഗവും അനുബന്ധ പരിശീലന കേന്ദ്രവും, കന്നുകാലി, എരുമ, ആട്, കോഴി, പന്നി, താറാവ്, മുയൽ, ലബോറട്ടറി പരീക്ഷണങ്ങൾക്കുള്ള മൃഗങ്ങളുടെ പ്രജനന കേന്ദ്രം, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ, സെയിൽസ് കൗണ്ടർ മുതലായവയും സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നു. പേവിഷബാധ നിർണയം, കുടിവെള്ള ഗുണനിലവാര പരിശോധന, കാലിത്തീറ്റ കോഴിത്തീറ്റ ഗുണനിലവാര നിർണയ പരിശോധന, വിവിധ തരത്തിലുള്ള കൺസൾട്ടൻസി സർവീസുകളും
സർവകലാശാല നടത്തിവരുന്നു. മണ്ണുത്തി വെറ്റിനറി കോളേജിന്റെ ആരംഭകാലത്ത് തന്നെ ലൈബ്രറിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഇന്ന് ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പസുകളിലെ ലൈബ്രറികളിൽ ഓൺലൈൻ ഓഫ്ലൈൻ മോഡിലും വിവിധ ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളും അനുബന്ധ സേവനങ്ങളും ലഭ്യമാണ്. അക്കാദമിക് സ്റ്റാഫ് കോളേജ് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. സർവകലാശാലയുടെ വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്ന വെബ്സൈറ്റ്, സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് പേജ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, യൂട്യൂബ് ചാനൽ എന്നിവ സംരംഭകത്വ ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിലാണ്. വെറ്ററിനറി സർവകലാശാലയുടെ കീഴിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ ആനിമൽ ന്യൂട്രീഷൻ ആൻഡ് ഫീഡ് ടെക്നോളജി സ്കൂൾ 2012 പ്രവർത്തനമാരംഭിച്ചു. പഠനത്തോടൊപ്പം സ്പോർട്സ് ഗെയിംസ് പരിശീലനവും വിവിധ കോളേജുകളിൽ നടക്കുന്നു. 1955 ഓഗസ്റ്റ് മാസം 1st ഗവൺമെന്റ് വെറ്ററിനറി കോളേജ് പ്രവർത്തനമാരംഭിച്ചു. 2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കിയ കോളേജ് കെട്ടിട സമുച്ചയം 1958 കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ES നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭയിലെ ധനകാര്യം, കൃഷി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ശ്രീ സി അച്യുതമേനോനായിരുന്നു ചടങ്ങിൽ അധ്യക്ഷൻ. കേരളത്തിന്റെ മൃഗപരിപാലനം, പഠനം, ഗവേഷണം തുടങ്ങിയ മേഖലയിലെ നാഴികക്കല്ലാണ് മണ്ണുത്തി വെറ്റിനറി കോളേജ്. ഡോക്ടർ KR നാരായണൻ ടീച്ചിംഗ് വെറ്റിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് അഥവാ മൃഗചികിത്സാ സമുച്ചയവും ഈ ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്ന തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ആശുപത്രി സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ 1999 സ്ഥാപിതമായ പൂക്കോട് വെറ്ററിനറി കോളേജ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അക്കാദമിക് വിഭാഗം, ഇൻസ്ട്രക്ഷണൽ ഫാമുകൾ, പരിശീലനത്തിനുള്ള ലാബുകൾ, ടീച്ചിംഗ് വെറ്ററിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് എന്ന മൃഗചികിത്സാ സമുച്ചയം മുതലായവ ഈ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഡോക്ടർ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി സയൻസ് ആൻഡ് ഫുഡ് ടെക്നോളജി കേരളത്തിലെ തന്നെ മികച്ച സൗകര്യങ്ങളുള്ള ഡയറി സയൻസ് കോളേജാണ്. തൃശൂർ ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര മേഖലയായ അതിരപ്പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കാറ്റിൽ ബ്രീഡിംഗ് ഫാം, കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി എന്നിവ. കന്നുകാലി ഗവേഷണത്തോടൊപ്പം തീറ്റപ്പുൽ ഗവേഷണവും തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിന്റെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഭാവി വാഗ്ദാനമായി കരുതാവുന്ന കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 500 acres വിസ്തൃതിയിൽ ഉള്ള തിരുവിഴാങ്കുന്ന് ഫാമിൽ കന്നുകാലി ഗവേഷണ കേന്ദ്രവും കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റും പ്രവർത്തിക്കുന്നു. കേരളത്തിലെ കോഴി വളർത്തൽ മേഖലയിലും ഗവേഷണത്തിനും പഠനത്തിനും ഈ സ്ഥാപനം നിർണായക പങ്കുവഹിക്കുന്നു. കൂടാതെ കോഴിത്തീറ്റ ഫാക്ടറിയും ഇവിടെയുണ്ട്. സർവകലാശാലയുടെ ഗവേഷണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്കും കർഷക സമൂഹത്തിനും എത്തിക്കുന്നതിനും വിവിധങ്ങളായ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും ശില്പശാല സെമിനാറുകൾ, വെബിനാറുകൾ തുടങ്ങി സംഘടിപ്പിക്കുന്നതിനും സംരംഭകത്വ വികസനത്തിനും വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സർവകലാശാലയുടെ ഓൺട്രപ്രണർഷിപ്പ് ഡയറക്ടറേറ്റാണ്. മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തിക്കുന്നു. ബേസ് ഫാം കോലാഹലമേട്. ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയുടെ കന്നുകാലി വളർത്തൽ കേന്ദ്രമാണിത്. ഇതോടൊപ്പം കോളേജ് ഓഫ് ഡയറി സയൻസ് ടെക്നോളജിയും ഇവിടെ പ്രവർത്തിക്കുന്നു. മണ്ണുത്തി ക്യാമ്പസിലെ ആടുവളർത്തൽ കേന്ദ്രം, മികച്ച ഇനം മലബാറി ആടുകളുടെ പ്രജനന കേന്ദ്രവും കർഷകർക്ക് കുഞ്ഞുങ്ങളെ നൽകി വരുന്ന മികച്ച പരിശീലന കേന്ദ്രവും കൂടിയാണ്. കൂടാതെ ഫാമിന്റെ മേൽനോട്ടത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സാറ്റലൈറ്റ് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. മണ്ണുത്തി പന്നി ഉൽപ്പാദന ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ മികച്ച പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗവേഷണവും പരിശീലനവും നൽകുന്ന ഈ കേന്ദ്രത്തിൽ 2500 പന്നികളെ വളർത്തുന്നു. യൂണിവേഴ്സിറ്റി പോൾട്രി ആൻഡ് ഡക് ഫാം സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു. കോഴി താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ വിവിധ ഇനം കോഴി, താറാവ്, ടർക്കി തുടങ്ങിയവയെ വളർത്തുകയും
കുഞ്ഞുങ്ങളെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ തനതായ വെച്ചൂർ തുടങ്ങിയ വിവിധ ജനുസിൽപ്പെട്ട കന്നുകാലികളുടെ വിപുലമായ ഫാമുകൾ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. വെറ്ററിനറി കോളേജ് മണ്ണുത്തി, പൂക്കോട് എന്നീ സ്ഥാപനങ്ങളോട് ചേർന്നുള്ള ഇൻസ്ട്രക്ഷണൽ ലൈഫ് സ്റ്റോക്ക് ഫാം കോംപ്ലക്സ് അഥവാ ILFC, തൃശൂർ മണ്ണുത്തിയിലെ തീറ്റപ്പുൽ ഗവേഷണ സ്ഥാപനം, പാലക്കാട് തിരുവിഴാംകുന്നിലെ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ CLRS, കോഴി താറാവ് ഫാം മണ്ണുത്തി, പന്നി ആട് ഫാമുകൾ, തൃശൂർ തുമ്പൂർമുഴിയിൽ പ്രവർത്തിക്കുന്ന കാറ്റിൽ ബ്രീഡിംഗ് ഫാം, ഇടുക്കി ജില്ലയിലെ കോലാഹലമേടിലെ ബേസ് ഫാം എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള AICRP അഥവാ ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രൊജക്ട് കോഴി ആട് പന്നി ഫാമുകളിലെ ഉൽപ്പാദനത്തിനും കർഷകർക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നതിനും ഈ മേഖലയിലെ ഗവേഷണത്തിനും മേൽനോട്ടം വഹിക്കുന്ന പ്രധാന പദ്ധതികളാണ്. കേരളപ്പിറവിക്ക് മുമ്പ് കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി 1904 തൃശൂർ നഗരത്തിലെ കൊക്കാലിൽ ട്രാവലേഴ്സ് ബംഗ്ലാവിൽ മൃഗചികിത്സയ്ക്കായുള്ള ഒരു വെറ്ററിനറി ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. തൃശൂർ നഗരമധ്യത്തിലുള്ള ഈ സ്ഥാപനത്തിൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, എക്സ്റേ, അൾട്രാസൗണ്ട്, ലബോറട്ടറി എന്നീ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് സെയിൽസ് കൗണ്ടർ പ്രവർത്തിക്കുന്നു. സർവകലാശാലയുടെ വിവിധ ഉൽപ്പന്നങ്ങളായ പാൽ, ഇറച്ചി, മുട്ട ഇവയിൽ നിന്നുള്ള 100-ൽ പരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സർവകലാശാല പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. പൂക്കോട് വന്യജീവി പഠന കേന്ദ്രം 2011 സ്ഥാപിതമായി. പൂക്കോട് ആസ്ഥാനമാക്കി വെറ്ററിനറി പൊതുജനാരോഗ്യ വിഭാഗത്തോട് ചേർന്ന് ഏകാരോഗ്യം എന്ന ആശയത്തിൽ കൊഹാർട്ട് കേന്ദ്രം രൂപീകൃതമായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ ലൈഫ് സയൻസ് പാർക്കിൽ ബയോസയൻസ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻ്റർ BRTC പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം, അനുബന്ധ മൃഗസംരക്ഷണ പ്രശ്നങ്ങളിൽ ഗവേഷണ വിദ്യാഭ്യാസ വിജ്ഞാന വ്യാപന സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് 2012 ഒരു പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ആരംഭിച്ചു. വിദൂര പഠന കോഴ്സുകളും ബിരുദാനന്തര ബിരുദ കോഴ്സുകളും സർവകലാശാലയിൽ നടത്തിവരുന്നു. ദേശീയ അന്തർദേശീയ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിലുള്ള ലേഖനങ്ങൾ, പേറ്റന്റുകൾ, അധ്യാപക നൈപുണ്യ വികസന പദ്ധതികൾ പഠന ഗവേഷണ മികവുകളുടെ തെളിവാണ്. സർവകലാശാല NSS, NCC വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലും ഒറ്റയ്ക്കും നടത്തുന്ന പരിപാടികളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും പകർച്ചവ്യാധികളും ഇന്ന് ലോകത്തിലെ ജനങ്ങളെ, മൃഗസംരക്ഷണ മേഖലയിലെ അടിസ്ഥാന വിഭാഗങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കാലമാണ്. അതിജീവനത്തിൻ്റെ നാളുകളിൽ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഈ സ്ഥാപനം എന്നും നിലകൊള്ളുമെന്നതിൽ സംശയമില്ല. എല്ലാത്തരം രോഗങ്ങളിലും പകർച്ചവ്യാധികളിലും ഇന്ന് കാണുന്ന പൊതു സ്വഭാവമാണ് ഇതിൻ്റെയെല്ലാം ആരംഭം മൃഗങ്ങളിലോ ചെറുജീവികളിലോ ആണെന്നുള്ളത്. പ്രകൃതി, മൃഗങ്ങൾ, മനുഷ്യൻ എന്നിവയുടെ ഒരു സന്തുലിത ജീവിത രീതിക്ക് മാത്രമേ ഇനിയുള്ള കാലത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മൃഗസംരക്ഷണമെന്നാൽ മനുഷ്യ സംരക്ഷണമാണെന്നും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും ഭക്ഷ്യസുരക്ഷയ്ക്കും മൃഗസംരക്ഷണ മേഖലയുടെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണെന്നുമുള്ള തിരിച്ചറിവ് ഇന്നുണ്ടായിട്ടുണ്ട്. ഈ രംഗത്ത് ഉദാത്തമായ സംഭാവന നൽകുവാൻ കേരള വെറ്റിനറി സർവകലാശാലയ്ക്ക് കഴിയും എന്ന് പ്രത്യാശിക്കാം.